വൈകിട്ട് മാധ്യമങ്ങൾക്ക് അയച്ച ഇമെയിൽ സന്ദേശത്തിലാണ് പീതാംബരക്കുറുപ്പിനെതിരായ പരാതിയിൽ നിന്നും താൻ പിന്നോട്ട് പോകുന്നതായി നടി ശ്വേതാ മേനോൻ അറിയിച്ചത്. സംഭവത്തിന് ശേഷം തന്നോട് നേരിട്ടും അല്ലാതെയുമായി പീതാംബരക്കുറുപ്പ് നടത്തിയ പ്രസ്താവനകൾ ഉൾക്കൊണ്ട് നിയമ നടപടികൾ പിൻവലിക്കുകയാണെന്നാണ് ശ്വേതയുടെ നിലപാട്. ഗുരുജി ഗുൾസാഹേബും തന്റെ കുടുംബാംഗങ്ങളോടും ആലോചിച്ചിട്ടാണ് തീരുമാനമെന്നും ശ്വേത ഇമെയിലിൽ വ്യക്തമാക്കുന്നു. തീരുമാനമെടുക്കാൻ തനിക്ക് ബാഹ്യ സമ്മർദ്ദങ്ങൾ ഒന്നുമില്ല. ഒപ്പം പിന്തുണ നൽകിയ മാധ്യമങ്ങൾക്കും സിനിമാ രംഗത്തെ പ്രവർത്തകർക്കും ശ്വേത ഇമെയിലിലൂടെ നന്ദി പറയുന്നു. പോലീസിന് മൊഴി നൽകിയ ശേഷം ബാംഗ്ലൂരിലേക്ക് പോയ ശ്വേത നാടകീയമായാണ് പരാതിയിൽ നിന്നും പിന്നോട്ട് പോകുന്നതായി അറിയിച്ചത്. ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് രേഖാമൂലം പരാതി നൽകുമെന്നും ശ്വേത മേനോൻ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. ബാംഗ്ലൂരിൽ മാധ്യമങ്ങളെ കണ്ട ശ്വേത മേനോൻ പീതാംബരക്കുറുപ്പ് തന്നെ ഫോണിൽ വിളിച്ച് മാപ്പ് പറഞ്ഞെന്നും അദ്ദേഹത്തിന്റെ പ്രായത്തെ കൂടി മാനിച്ചാണ് പരാതിയിൽ നിന്നും പിന്മാറാൻ തീരുമാനമെടുത്തതെന്നും അറിയിച്ചു. When he apologized sincerely on television thrice, I think I was told, and immediately my father called up and he said, you know, you have no right to punish. When somebody says sorry, it means sorry. And then he personally called me and he apologized. കൊല്ലത്ത് വെച്ച് മറ്റൊരാളും തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പോലീസിന് മൊഴി നൽകിയെന്ന വാർത്തയും ശ്വേത നിഷേധിച്ചു. ശ്വേതയുടെ പിന്മാറ്റത്തോടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ചർച്ച ചെയ്യപ്പെടുന്ന വിവാദങ്ങൾ കെട്ടടങ്ങാനാണ് സാധ്യത. ശ്വേത മേനോൻ പരാതി നിന്നും പിന്മാറിയതോടെ ഇത് സംബന്ധിച്ച് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസും അവസാനിപ്പിക്കേണ്ടി വരും. ശ്വേതയുടെ മൊഴി വിശ്വസനീയമല്ലെന്ന് പോലീസ് കോടതിയെ അറിയിക്കാനാണ് സാധ്യത. ഇന്ത്യാ വിഷൻ, തിരുവനന്തപുരം.